Hi dears, welcome back to our channel, Arus Mom. In the Namada video, Melastoma Chedia Kurchuladana, the Karithile, Melastoma Chedi Edana, the Lamangi Violet to Pukla Kanda the Chedile, Adana Melastoma. Apa Adile, Pudia Thai Pipichedkan, Anger Buddhimatana Korea Alkari Varnia Titan. Enter Vaitilum, Idinde Thaiye, Thainosin, the Kamba Murchinata Valarthana, other session waiting the Urbad Alkare, Amaina Thai Natu Pipichet, other Kurtu Titan. Ella Alkari Varnia Titan, Avrinatit, Adioka in a Kamba Murchu Tudorno. Pidkin the Lana Vare, Pinization, Ame the Chitangle, Ama then the Urukambun at Pidipitan session, other Kurtu Woodverno. Uping in a Urbad Alkari Parna edit under Yankant to ending in a Pidipitan compound and Aling in nursery in the medicine. Nursery in the medicine, after the Mangum word and Aray and Pokalanda, Vitu and Name and Pokalaka, Pogum, Pinna Valer, Nilla, Pokalanda, Nilang and Cray, Kiringly and Parna edit. Yet again, can use a video and Adilum Cray comments the Gano and Jay, they bola and. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് കമ്പ് മുറിച്ചിട്ട് ഇത് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഇത് എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ വളർത്തണം നിറയും പൂക്കൾ ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അങ്ങനെയുള്ള കെയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇത് വീട്ടിൽ മണ്ണിൽ നട്ടൊരു ചെടിയാണ് അത്യാവശ്യം വളർന്ന് മരം പോലെയൊക്കെ വന്നു ഇപ്പോൾ പൂക്കൾ തീർന്നിട്ട് അത് മുറിച്ച് കളയാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ പ്രാവശ്യവും പൂക്കൾ ഉണ്ടാവും നിറയെയും പൂക്കൾ ഉണ്ടാവും പിന്നെയും പൂ തീരുന്നതിന് മുന്നേ ബാക്കിയുള്ള പൂക്കളും വരും അങ്ങനെ ഇത് എല്ലാ സമയത്തും ഫുൾ ടൈം അതായത് 12 മാസം ഫുൾ പൂക്കളായിട്ട് നിൽക്കുന്നതുകൊണ്ട് മുറിക്കാണ്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് ഇത്രയും വലുതായതാണ് ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഈ മെലാസ്റ്റോമയുടെ ഒരു തണ്ട് മുറിച്ച് നട്ടിട്ട് എങ്ങനെ പുതിയ തൈ വളർത്തിയെടുക്കാം എന്ന് നോക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളും നോക്കാം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ കമ്പ് മുറിച്ച് നടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോട്ട് മിക്സാണ് അത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോക്കോ പീറ്റും നമ്മൾ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കുറച്ച് കോക്കോ പീറ്റ് അധികം വരുന്നാൽ അത് വളരെ നല്ലതാണ് കാരണം ഈ തണ്ട് പിടിച്ച് കിട്ടാനായിട്ട് ഒരു തണുപ്പും ഒരു നനവും ഒക്കെ നിലനിർത്തും ഈ കോക്കോ പീറ്റ് അപ്പോൾ കുറച്ച് കോക്കോ പീറ്റ് അധികം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇനി ഒരു ഹോളൊക്കെ ഉള്ള ഒരു ചെടിച്ചട്ടി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ കവറായാലും മതി നമ്മൾ ഇപ്പം ആട്ടപ്പൊടി മേടിക്കുന്നതോ അല്ലെങ്കിൽ ഉപ്പ് മേടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു പഴയ കവർ എടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ട് മിക്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തതിന് അതിനുശേഷമാണ് ഈ പോട്ട് മിക്സ് മേലെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ തണ്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ് തണ്ട് മുറിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാരണം വെറുതെ ഒരു തണ്ട് ഒരു മൂത്ത് പോയൊരു തണ്ട് മുറിച്ചെടുത്ത് നട്ടാൽ അത് പിടിക്കില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഇളം തണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇളം തണ്ടില്ലേ അതായത് പൂവൊക്കെ ഉണ്ടാകുന്നതിന് കുറച്ച് താഴെയായിട്ട് അങ്ങനെ വളർന്നു വരുന്ന ആ തണ്ട് വേണം നമ്മൾ അത് നടാനായിട്ട് അങ്ങനെ നടുന്ന കമ്പുകൾ മാത്രമേ പിടിക്കുകയുള്ളൂ നമ്മൾ ഒരുപാട് മൂത്തുപോയ കമ്പുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ വേര് പിടിക്കില്ല അപ്പോൾ നമ്മൾ ഈ കമ്പ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലെയുള്ള ഇളം തണ്ടുകൾ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെയുള്ള കുഞ്ഞ് ഇളം തണ്ടുകൾ നിങ്ങൾ നട്ടു നോക്കിയുള്ളൂ തീർച്ചയായിട്ടും അത് പിടിച്ചു വരും ഇനി ഇൻ കേസ് അതും നിങ്ങൾക്ക് പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി റൂട്ടിംഗ് ഹോർമോൺ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുക നേഴ്സറിലൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് മേടിച്ചിട്ട് തന്നെ ഈ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഞങ്ങൾ വീട്ടിൽ സാധാരണ നടുമ്പോൾ ഇങ്ങനെ ഇളം തണ്ട് നടുന്നത് എല്ലാം പിടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാറുണ്ട് ഞാൻ അമ്മേനെ കളിയാക്കുക പോലും ചെയ്യും അമ്മ ഇതൊരു ബിസിനസ് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും പിടിക്കും ആ കമ്പ് സെലക്ട് ചെയ്യുന്നത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മളിപ്പോൾ മണ്ണ് നിറച്ച് വെച്ചാൽ ചെടിച്ചട്ടിയിലോട്ട് നട്ടെടുക്കാം ഇൻ കേസ് നിങ്ങൾ ചെടിച്ചട്ടി തന്നെ വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ തണ്ടൊക്കെ നട്ടാൽ മതിയായിരിക്കും അതല്ല മണ്ണിൽ നടുന്നവരാണെങ്കിൽ ഒന്നോ മൂന്നാലെണ്ണമൊക്കെ ചുവട് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതെടുത്ത് മണ്ണിൽ നട്ടു കൊടുക്കാം ഇത് കണ്ടോ ഇതൊരു തൈ അമ്മ ഇതേപോലെ തന്നെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു പഴയ കവറിൽ അമ്മ പിടിപ്പിച്ചിട്ട് ഒരു തടലത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ തണ്ട് നട്ടതിന് ശേഷം വെയിലത്തൊന്നും വെക്കരുത് നന്നായിട്ട് വെയിലൊന്നും കിട്ടാത്തൊരു ഷെയ്ഡിൽ വേണം നമ്മൾ വെക്കാനായിട്ട് പിന്നെ എന്നും നനച്ചു കൊടുക്കണം അങ്ങനെ ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെടി കംപ്ലീറ്റ് പിടിക്കും അതിനുശേഷം നിങ്ങൾക്കത് പൈതൽ വെയിലത്ത് വയ്ക്കാം അതല്ല മണ്ണിലൊക്കെ നടുവാണെങ്കിൽ മണ്ണിൽ നടാം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം
അപ്പോൾ റീപ്ലാന്റിംഗ് ഒക്കെ ഓക്കെ അല്ലേ? ഇനി ചെടി പിടിച്ചു തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം അല്ലേ? എന്ത് വളങ്ങൾ കൊടുക്കണം, എങ്ങനെയൊക്കെ നോക്കണം, മണ്ണിൽ നട്ടാൽ എന്ത് ചെയ്യണം, ചെടിച്ചട്ടിയിലാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചെടീൻ്റെ വേറെ വെറൈറ്റീസ് കണ്ടിട്ടുണ്ടോ? ഒരു ലൈറ്റ് പിങ്ക്, വൈറ്റ് കളറിലൊക്കെ, പക്ഷേ ഇത്രയും വലുപ്പം ഇല്ലാത്ത പൂക്കളാണ്. അതിന് വേറെ എന്തൊക്കെയോ പേരിലൊക്കെ പറയാറുണ്ട്, എനിക്കതിൻ്റെ വേറെ പേരൊന്നും അറിയില്ല. സാധാരണ ഇത് മണ്ണിലും നടും, ചെടിച്ചട്ടിയിലും നമുക്ക് നടാനായിട്ട് സാധിക്കും. മണ്ണിൽ നടുകയാണെങ്കിൽ കുറച്ച് വലിയ മരം പോലെ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കുറച്ച് വലിയ മരം പോലെ തന്നെ വളർന്നു പൊന്തും. പിന്നെ അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലാണെങ്കിൽ ചെടിച്ചട്ടിയിൽ നടക്കുമ്പോൾ ഒരു ലിമിറ്റിൽ നിന്നിട്ട് അത് വളരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നല്ല വേരോട്ടമൊക്കെ ഉള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ട് വർഷമോ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ചെടിച്ചട്ടി മാറ്റി പുതിയൊരു ചെടിച്ചെടി, കുറച്ച് വലിപ്പമുള്ള ചെടിച്ചെടിയിലൂടെ ഈ ചെടി മാറ്റി നടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ നല്ലത് നമുക്ക് മണ്ണിൽ തന്നെ നടുന്നതാണ്. ഈ ലോണിൻ്റെയൊക്കെ നടുക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ നിറയും പൂക്കിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നമ്മൾ മണ്ണിൽ ഈ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഇടയ്ക്ക് മണ്ണിൽ നട്ട ചെടീൻ്റെ ചോടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ചോട് തറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ മണ്ണ് തറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി മുരടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ചോടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വളവും ഇട്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് മണ്ണ് എങ്ങനെയുള്ള മണ്ണാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന, എന്നാൽ കുറച്ച് നനവ് നിൽക്കുന്ന ടൈപ്പ് മണ്ണ് വേണം ഈ ചെടിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടി ചെടിച്ചട്ടിയിൽ നടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുന്നത് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത് മണ്ണും കൊക്കോ പീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്, നമ്മുടെ പോട്ട് മിക്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നന്നായിട്ട് വളക്കൂറൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മന്തിലി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇത് സാധാരണ എല്ലാവരും തണ്ട് മുറിച്ച് നട്ടിട്ടാണ് വളർത്തിയെടുക്കുന്നത് അല്ലേ? ഇത് തണ്ട് മുറിച്ച് മാത്രമല്ല കേട്ടോ നടാൻ പറ്റുന്നത്, അതിൻ്റെ അരി വീണും നമ്മൾ വിത്ത് മുളപ്പിച്ച് നമുക്ക് നടാൻ സാധിക്കും. പക്ഷേ വിത്ത് മുളപ്പിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിലും കുറച്ചുകൂടെ എളുപ്പം ഇതിൻ്റെ തണ്ട് തന്നെ മുറിച്ച് നട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി എല്ലാവരും തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണ് പതിവ്. സൂര്യപ്രകാശം അത്യാവശ്യം നന്നായിട്ട് വേണ്ട ചെടി തന്നെയാണ് നമ്മുടെ മെലാസ്റ്റോമ. പക്ഷേ ഒരുപാട് സൂര്യപ്രകാശം ആയാലും നമ്മുടെ ചെടിക്ക് ഒരു മുരടിപ്പ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർ സീസണിൽ ഡെയിലി നനച്ചു കൊടുക്കണം. ഒരുപാട് വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിലും നനച്ചില്ലെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്ത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചെടീൻ്റെ വേരും ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ അത്യാവശ്യം നല്ല വെയിലും വേണം. വെയിലുണ്ടെങ്കിലേ നമ്മുടെ ഫ്ലവർ നന്നായിട്ട് വരാനും അതുപോലെ തന്നെ ആ ഉണ്ടാകുന്ന ഫ്ലവറിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. ഈ വയലറ്റ് കളറൊക്കെ ആണെങ്കിൽ നല്ല വയലറ്റാണ്, നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എല്ലാ ചെടിക്കും ചെയ്യുന്ന പോലെ നമ്മുടെ ഈ മെലാസ്റ്റോമയ്ക്കും നമ്മൾ പ്രൂണിംഗ് നടത്തണം. പക്ഷേ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ ആ പൂക്കളിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് തന്നെ ലൈറ്റായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് താഴെ വെച്ച് തന്നെ അതിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് കളയും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പൂക്കളുണ്ടായതിന് കുറച്ച് താഴെ വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പുതിയ തളിര് വരികയും അതിൽ നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. ഇനി ഈ മെലാസ്റ്റോമയ്ക്ക് ഉണ്ടാകുന്ന കീടബാധകളെക്കുറിച്ച് നോക്കാം. അങ്ങനെ ഒരുപാട് കീടബാധകൾ ഏൽക്കുന്ന ഒരു ചെടിയല്ല മെലാസ്റ്റോമ. ഇപ്പോൾ ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൽ മുരടിച്ച് പോകുന്ന ഇലയൊക്കെ മുരടിച്ച് പോകുക, ഒരു മഞ്ഞ കളർ, ഒരു വാട്ടം പോലെ ഒക്കെ, അങ്ങനെ ഒരു മുരടിപ്പ് മാത്രമേ ഈ ചെടിക്ക് ഉണ്ടാവാറുള്ളൂ. അത് സാധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളക്കൂറല്ലാത്ത മണ്ണൊക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിലത്ത് നടന്ന ചെടികളാണെങ്കിൽ മണ്ണ് തറഞ്ഞു പോകുന്ന സമയങ്ങളിൽ, പിന്നെ സൺലൈറ്റ് അധികമായിരിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് സാധാരണ ഈ ചെടി നന്നായിട്ട് മുരടിപ്പ് കാണുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനി പ്രയോഗം നടത്തുക. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നീം ഓയില്, അല്ലെങ്കിൽ നമ്മൾ ഷാംപു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിക്കുന്നത്, സ്പ്രേ ചെയ്യണത്, അതൊക്കെ യൂസ് ചെയ്താൽ അത് മാറി കിട്ടിക്കോളൂ. പിന്നെ നമ്മൾ ഇടയ്ക്ക് മണ്ണെന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ചാണകപ്പൊടി മാത്രം മതി. ഇപ്പം വളക്കൂറുള്ള മണ്ണല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് വളം കൊടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് ചെടി വളരത്തുള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും. ഇപ്പം വളക്കൂറല്ലാത്ത മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒന്നുകിൽ നമുക്ക് കമ്പോസ്റ്റും ചാണകപ്പൊടിയും
എല്ലുപൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് ആ ചുവടൊന്ന് ചെടിച്ചട്ടി ആയാലും ചുവടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് ദിവസം നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് വളക്കുറയ്ക്കുള്ള മണ്ണാണെങ്കിൽ നിങ്ങൾ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും. ഞങ്ങൾ വീട്ടിൽ കൂടുതലും ചെയ്യാറ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. എന്നാൽ പോലും ഒരു മാസത്തിലൊന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഞങ്ങൾ ചാണകം പച്ച ചാണകം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ആ ഒരു സമയത്ത് ഈ ചെടിക്കും കൊടുക്കും. അതും നല്ലൊരു വളമാണ് നമ്മുടെ മെലസ്റ്റോമയ്ക്ക്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ചെടിയെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി. മെയിനായിട്ട് അതിന് ഒരുപാട് സംരക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾ ഉള്ള ഒരു ചെടിയല്ല നമ്മുടെ മെലസ്റ്റോമ. നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഭംഗിയിൽ വയലറ്റ് കളർ കാണാൻ തന്നെ നിറയെ പൂട്ട് നിൽക്കുമ്പോൾ തന്നെ നാളെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് വലുപ്പത്തിൽ പൊന്തി വളർന്നിട്ടുണ്ട്, നന്നായിട്ട് മരം പോലെ ആയിട്ടുണ്ട് എന്നല്ലാണ്ട് ഈ ചെടിയിൽ നിറയെ പൂക്കളാണ്. ഇതൊക്കെയാണ് എനിക്ക് അറിയണതും ഞാൻ കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ ഒരു തൈ പിടിപ്പിച്ച് വീട്ടിൽ വെച്ച ഒരു ചെടിയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ടും എടുത്തിട്ട് വന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഞാൻ എല്ലാം കൂടി ഒന്ന് പോയിൻ്റ് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവും, അല്ലെ ഇത്രയും മൊത്തം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പറയാം. റീപ്ലാന്റിങ് റീപ്ലാന്റിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ കമ്പെന്ന് പറയണത്, നമ്മൾ മുറിച്ചെടുക്കേണ്ട തണ്ടെന്ന് പറയണത് ഏറ്റവും ചെറുത്, അതായത് ഇളം തണ്ട് നോക്കിയിട്ട് അത് മുറിച്ചെടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ നടുന്ന നമ്മുടെ മണ്ണ്, മണ്ണ് നമ്മൾ എടുക്കേണ്ടത് ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ കോക്കോപീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ തണ്ട് നട്ടതിന് ശേഷം അത് രണ്ടാഴ്ചയോളം തന്നെ ഒരു വെയിലൊന്നുമില്ലാതെ ഷെയ്ഡിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊപ്പഗേഷനുമായിട്ട് റീപ്ലാന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമ്മൾ അത് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മണ്ണാണ്. മണ്ണ് എപ്പോഴും നന്നായിട്ട് വളക്കൂറുള്ളത് അല്ലെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന നനമുള്ള മണ്ണ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മണ്ണിൽ നടന്ന ചെടിയാണെങ്കിൽ അത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അതിന് ചൂടം ഇളക്കി കൊടുത്ത് വളം കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ചെടിച്ചട്ടിയിൽ നടന്ന ചെടിയാണെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ അതിൻ്റെ ചെടിച്ചട്ടി മാറ്റി വലിയൊരു ചെടിച്ചട്ടി വയ്ക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ പ്രോണിങ് നടത്തുന്ന കാര്യം, പൂങ്കുലിക്ക് താഴെ വെച്ച് പ്രോണിങ് നടത്താനായിട്ട് മറന്നു പോകരുത് പൂക്കൾ തീരുമ്പോൾ. പിന്നത്തെ ഒരു കാര്യം, നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതാണ് മാസത്തിലൊരിക്കൽ ഏതെങ്കിലുമുള്ള ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ അതോ അല്ലെങ്കിൽ എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള വളപ്രയോഗങ്ങൾ നടത്തണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം, നമ്മുടെ സൺലൈറ്റാണ്, അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം. എന്നാൽ ഒരുപാട് സൺലൈറ്റ് ആവാനും അനുവദിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ ആയിട്ടുള്ളവർ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും ഈ വീഡിയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി വരുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.